सच्चिदानंद रूपाय विश्वोत्पत्यादि हेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः श्रीकृष्णाय वयं नमः। സനാതന ധർമ്മത്തിൻ്റെ ഒരു പരിചയത്തിൽ വേദങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. കഴിഞ്ഞ സംവാദങ്ങളിൽ വേദത്തെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എന്താണ് വേദം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, വേദവും ജീവിതവുമായിട്ടുള്ള ബന്ധം, ഒരു സാധാരണ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആളിനെ ഉയർത്തി ഏറ്റവും ഉത്തമമായ പരമപുരുഷാർത്ഥമെന്ന് നമ്മൾ പറയുന്ന മോക്ഷം വരെ എത്തിക്കുന്ന ആ ക്രമം വളരെ അദ്ഭുതമാണ്. ആർഷപരമ്പരയിൽ ആ ക്രമത്തെ പൂർണ്ണമാക്കാനാണ് ജീവിതം മെനഞ്ഞുവച്ചത്. അതിൽ വേദങ്ങളുടെ സ്വരൂപം പറയുമ്പോൾ വേദങ്ങൾ നാലായണ ഋഗ്വേദം, സമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ ഇത് നാലായി വിഭജിച്ചതിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം അവയുടെ ലക്ഷണങ്ങളാണ്. ഇവിടെ വേദത്തിലെ ഓരോ വിഭാഗമെന്ന് പറയുമ്പോൾ ഒരു മന്ത്രം പല വേദത്തിലും വന്നിട്ടുണ്ട്. അതായത് ഉദാഹരണമായി പറഞ്ഞാൽ പുരുഷസൂക്തം ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ നാല് വിഭാഗങ്ങളായത് എന്നതിനെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ വേദത്തിൻ്റെ ഓരോന്നിൻ്റെയും ലക്ഷണം മീമാംസയിലും അതുപോലെ വേദാംഗശാസ്ത്രങ്ങളിലും പ്രാതിശാഖ്യത്തിലൊക്കെ പറഞ്ഞ വിധം അവയുടെ ലക്ഷണമനുസരിച്ചാണ് ഈ വിഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഈ ലക്ഷണമനുസരിച്ചുള്ള വിഭാഗം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചേർന്നു പോയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചേർന്നു പോയതിനെ പ്രത്യേകമാക്കി കാണിക്കുകയാണ് ഭഗവാൻ വേദവ്യാസൻ ചെയ്തത്. അങ്ങനെ വേദത്തെ ഓരോന്നിൻ്റെയും ലക്ഷണമനുസരിച്ച് പ്രത്യേകം തിരിഞ്ഞ് പഠിപ്പിച്ചു എന്നതാണ് വേദവ്യാസൻ്റെ കർത്തൃത്വം. അദ്ദേഹം അത് നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാരെ ഓരോ വേദത്തിൻ്റെയും വിഭാഗം ചെയ്ത് പഠിപ്പിച്ചു എന്നാണ് പുരാണം പറയുന്നത്. ഋഗ്വേദം, ഋഗ്വേദത്തെക്കുറിച്ച് നാം പറഞ്ഞു. അതിൻ്റെ ലക്ഷണത്തിൽ എത്ര അർത്ഥവശേന പാദവ്യവസ്ഥ, അതാണ് ഋഗ്വേദം. ഋക് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. അങ്ങനെ ഋഗ്വേദം വേദവ്യാസൻ തൻ്റെ ശിഷ്യനായ പൈലൻ എന്ന ഋഷിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയാം. പൈലൻ തൻ്റെ പരമ്പരയെ പിന്നെ തുടർന്നു. അതുപോലെ സാമവേദം, സാമവേദം
ഗീതിഷു സാമാഖ്യ എന്നാണ് സാമത്തിൻ്റെ ലക്ഷണം പറയുന്നത്. ഗീതമായിട്ട് സ്വരത്തിൽ പാടുന്ന രീതിയിൽ ചെയ്യുന്നത്, അതിൽ പലതരത്തിലുള്ള ഗീതങ്ങളുണ്ട്. ഇതിനെ നീട്ടി ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഗീതിഷു സാമാഖ്യ എന്ന ലക്ഷണം മീമാംസയിൽ പറയുന്നുണ്ട്. ഈ സാമവേദത്തെ വേദമഹർഷി വേദവ്യാസൻ ജൈമിനി എന്ന തൻ്റെ ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതുപോലെ യജുർവേദം ശേഷേ യജുഹു എന്നാണ് ലക്ഷണം. ഈ രണ്ട് ലക്ഷണങ്ങളും കഴിഞ്ഞിട്ടുള്ള ശേഷിച്ച മന്ത്രഭാഗം, അതുപോലെ ഗദ്യഭാഗവും പദ്യഭാഗവും ഒക്കെ ചേർന്ന് വരുന്നതിനെയാണ് യജുസ് എന്ന് പറയുന്നത്. ഇപ്പം സാമം എന്നതിനർത്ഥം ഗീതം എന്നാണെങ്കിൽ, യജുഹ് എന്നതിനർത്ഥം യാഗങ്ങൾ എന്നാണ്. യാഗകർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നാണ് അതിനർത്ഥം വരിക. അപ്പോൾ ആ യജുസ് ആവുന്ന വേദത്തെ വൈശമ്പായനൻ എന്ന ശിഷ്യനാണ് വേദവ്യാസൻ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ വൈശമ്പായനൻ്റെ പരമ്പരയിലാണ് ആ യജുഷ് വളർന്നു വന്നതെന്നാണ്. നാലാമത്തെ വേദം അഥർവവേദം. അഥർവം എന്ന് പറഞ്ഞാൽ നിശ്ചയം, മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ ശാന്തത എന്നൊക്കെ അർത്ഥം പറയാം. ഒരു ഋഷിയുടെ പേരുകൂടിയാണ് അഥർവം, അഥർവ ഋഷി. അഥർവ, ആംഗിര, രണ്ട് ഋഷികൾ, പ്രമുഖരായ രണ്ട് ഋഷികളാണ് അഥർവവേദത്തിലുള്ളത്. അപ്പോൾ ഈ അഥർവവേദത്തെ സുമന്തു എന്ന തൻ്റെ പ്രിയ ശിഷ്യന് വേദവ്യാസൻ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ പൈലനും ജൈമിനിയും വൈശമ്പായനും സുമന്തവും നാല് ശിഷ്യന്മാർ ഈ നാല് വേദങ്ങളുടെ പരമ്പരയെ കാത്തു സൂക്ഷിച്ചു എന്നാണ്. ആ പരമ്പരയിൽ നിന്നാണ് പിന്നെ ഇന്നിപ്പോൾ നാം കാണുന്ന ഈ വിഭാഗത്തോടു കൂടിയ പരമ്പര നിലനിന്നു വന്നത്. അങ്ങനെ വേദത്തിൻ്റെ നാല് വിഭാഗങ്ങൾ ഈ നാല് തരം കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഈ വേദത്തിൻ്റെ ഓരോ വിഭാഗത്തിലും മുൻപ് തന്നെ സൂചിപ്പിച്ചതുപോലെ നാല് പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്ന കർമ്മങ്ങളെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. അതിൽ ധർമ്മവും അർത്ഥവും കാമവും, ഇവയെ നമ്മൾ ലൗകികം പാരലൗകികം എന്ന രണ്ട് വിഭാഗത്തിൽ പെടുത്താറുണ്ട്. ഈ ഐഹികമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പാരലൗകികമെന്ന് പറഞ്ഞാൽ പരലോകത്ത് ഈ ശരീരാനന്തരം അനുഭവിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. നാലാമത്തെ പുരുഷാർത്ഥം മോക്ഷമാണ്. അപ്പം ഈ വിഭാഗം എങ്ങനെയാണ് വേദത്തിൽ വന്നിരിക്കുന്നതെന്നുകൂടി അറിഞ്ഞിട്ട് പിന്നെ ഓരോ വേദത്തിൻ്റെയും വിഭാഗങ്ങളെ, ആന്തരിക വിഭാഗങ്ങളും ബാഹ്യ വിഭാഗങ്ങളും കാണാം. വേദത്തിൽ സംഹിതാഭാഗം എന്നൊരു വിഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ ബ്രാഹ്മണഭാഗം, ആരണ്യഭാഗം, ഉപനിഷത് ഭാഗം എന്ന നാല് വിഭാഗങ്ങളുണ്ട്. ഈ നാല് വിഭാഗത്തിലും കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന ആന്തരികമായ അർത്ഥ സംബന്ധമായി പറയുമ്പോൾ ഉള്ള വിഭാഗം പിന്നെയും പറയാം. അതിൽ സംഹിതാഭാഗം എന്ന് പറഞ്ഞാൽ സംഹിത എന്നതിന് സന്ധി എന്നാണ് അർത്ഥം, ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്വരത്തിൽ മാത്രം ചൊല്ലി ഉച്ചരിച്ച് പ്രയോഗിക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് സംഹിത വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വേദപാഠങ്ങളൊക്കെ കേൾക്കുന്നത്, വേദം ചൊല്ലുന്നത് കേൾക്കുന്നത്, ഓത്ത് ചൊല്ലുന്നത് കേൾക്കുന്നത് ഈ സംഹിതാഭാഗത്തിൻ്റെയാണ് പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാൽ ഈ സംഹിതാഭാഗം കർമ്മകാണ്ഡത്തിൻ്റെ തന്നെ ഭാഗമായി വരുന്നതാണ്. ആ സംഹിതാഭാഗത്തിൽ ചില ഉപനിഷത്തുക്കളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈശാവാസ്യ ഉപനിഷത്ത്, കഠോപനിഷത്തൊക്കെ ഈ സംഹിതാഭാഗത്തിൽ പെടുന്നതാണ്.
വേദത്തിൻ്റെ സംഹിത എന്നൊരു ഭാഗം. അതിൽ സ്വരം വ്യവസ്ഥിതമായിരിക്കും, ഒരു ഛന്ദസ്സിൽ ആയിരിക്കും അത് പോകുന്നത്. ഋഷി ഛന്ദസ് ഇതൊക്കെ ഉണ്ടാകും, എല്ലാം ഒരു വളരെ ആധികാരികമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നൊരു രീതിയാണ് അതിൽ പറയുന്നത്. അത് ചൊല്ലി തന്നെ പഠിക്കണം എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ ബ്രാഹ്മണ ഭാഗം എന്ന് പറയുന്നത് പ്രായണ ഗദ്യരൂപത്തിലാണ്, ഗദ്യരൂപത്തിലിരിക്കുന്ന ഭാഗമാണ് ബ്രാഹ്മണ ഭാഗം എന്ന് പറയുന്നത്. പ്രായണ എന്ന് പറയാൻ കാരണം അതിനിടയ്ക്ക് ഗദ്യത്തിന് മധ്യത്തിലായി ചിലപ്പോൾ ശ്ലോകങ്ങളും സംഹിതയിലെ വാക്യങ്ങളും ഒക്കെ വരാറുണ്ട്. ബ്രാഹ്മണ ഭാഗ വേദത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ബ്രാഹ്മണം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ജാതിയെ അല്ല ഉദ്ദേശിക്കുന്നത്, വേദത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരാണ്. ഈ ബ്രാഹ്മണ ഭാഗം സംഹിതാഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലെയാണ്. സംഹിതാഭാഗത്തിൽ സൂചനാത്മകമായിട്ടും രഹസ്യമായിട്ടും മന്ത്രങ്ങളിലൂടെ പറയപ്പെട്ട കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതി, അതിനെ തന്നെ അർത്ഥത്തോടുകൂടി പ്രയോഗ ചെയ്യുന്നത് എങ്ങനെയെന്നും മറ്റുമൊക്കെ വിവരിക്കുന്ന രീതിയാണ് ബ്രാഹ്മണ ഭാഗത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് അത് ഗദ്യഭാഗങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഉപനിഷത്തുക്കളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്തുക്കളിൽ ഛാന്ദോഗ്യോപനിഷത്ത്, ഐതരേയോപനിഷത്ത് ഇതൊക്കെ ബ്രാഹ്മണ ഭാഗങ്ങളിൽ പെടുന്ന ഉപനിഷത്താണ്, വേദത്തിൻ്റെ അതത് ശാഖയുടെ ബ്രാഹ്മണ ഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വേദശാഖകളുടെ ഒരു കണക്ക്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കണക്ക് 1180 ശാഖകളെന്നാണ് മുക്തികോപനിഷത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കണക്ക്. അതനുസരിച്ച് ഈ 1180 ഭാഗങ്ങളിലും സംഹിതാഭാഗമുണ്ട്, ബ്രാഹ്മണ ഭാഗമുണ്ട്, അരണ്യഭാഗമുണ്ട്, അതുപോലെ ഉപനിഷത് ഭാഗവുമുണ്ട്. ഇതിൽ ബ്രാഹ്മണ ഭാഗം ഉപനിഷത്തുകളും ഈ പറഞ്ഞ കർമ്മകാണ്ഡത്തിൻ്റെയും ഉപാസനാകാണ്ഡത്തിൻ്റെയും ഒക്കെ യോജിച്ച ഒരു ഭാഗമായിരിക്കും, എല്ലാത്തിനും വരാറുണ്ട്. അത് ആന്തരിക വിഭാഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ മൂന്നാമത്തെ ഭാഗം വരുന്നതാണ് അരണ്യഭാഗം, ആരണ്യകം എന്ന് പറയും. അരണ്യമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാട് എന്നാണ്. അപ്പോൾ കാട്ടിൽ ചൊല്ലേണ്ടത്, കാട്ടിലിരുന്ന് ചെയ്യേണ്ടത്, കാട്ടിൽ പോയതിന് ശേഷമുള്ളത് എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ ആരണ്യകമെന്ന് പറയപ്പെടുന്നത്. ഈ ആരണ്യകത്തിൻ്റെ പ്രത്യേകത, ഇതിൽ ജ്ഞാനവും ഉപാസനയും അധികവും കർമ്മം സാങ്കേതികമായിട്ടുമായിരിക്കും. മറ്റ് സംഹിതയിലും ബ്രാഹ്മണത്തിലും കർമ്മത്തിനധികം പ്രാമുഖ്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അരണ്യകത്തിൽ വരുമ്പോൾ കർമ്മം കുറയുകയും അല്ലെങ്കിൽ കർമ്മം സാങ്കേതികമായി പറയുന്നു, കർമ്മത്തിലൂടെ ഉപാസനകൾ പറയുന്നു, ഉപാസനകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നു. അപ്പോൾ അത് ആരണ്യകം എന്ന് പറയാൻ കാരണം കൂടുതലും ഈ ഭാഗം പ്രായോഗികമായി അനുഷ്ഠിക്കേണ്ടത് വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചവരാണ് അല്ലെങ്കിൽ സന്യാസാശ്രമം സ്വീകരിച്ചവരാണ്. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്കും ബ്രഹ്മചര്യത്തിലേക്കും വേണ്ട ഒന്നും അതിലില്ല എന്നല്ല, അതിനുള്ളതേക്കും ഉണ്ട്, അതിലുള്ള കാര്യങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അധികമായി അത് ആ സമയത്ത് ഉപദേശിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു വേദഭാഗം അല്ലെങ്കിൽ വേദശാഖ അധ്യയനം ചെയ്യുന്ന ഒരു ബ്രഹ്മചാരി ഈ ഭാഗങ്ങളൊക്കെ പല അവസ്ഥകളിൽ അധ്യയനം ചെയ്തിരിക്കും. അതായത് സമയത്ത് വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉതകുന്ന രീതിയിൽ തന്നെ അധ്യയനം ചെയ്യണം എന്നതാണല്ലോ ഒരു നിയമം. അതുകൊണ്ട് സംഹിതയുടെ ഭാഗം ബ്രഹ്മചര്യകാലത്തും പിന്നെ ബ്രാഹ്മണ ഭാഗങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തു വരുന്ന അവസ്ഥയിലും ആയിട്ട് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ, കാരണം ഗൃഹസ്ഥാശ്രമത്തിലാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഈ നിയമപ്രകാരം ഏറ്റവും കൂടുതൽ ആചരണങ്ങളുള്ളത്, കർമ്മപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത്. ഇപ്പോൾ ഷോഡശ സംസ്കാരങ്ങളായാലും അതുപോലെ നിത്യകർമ്മങ്ങളായാലും പരോപകാരത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളായാലും ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും ചെയ്യുന്ന കർമ്മങ്ങളായാലും ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടത് ഗൃഹസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തിൽ അത്തരം കർമ്മങ്ങളും വരാറുണ്ട്. അങ്ങനെ
ബൃഹദാരണ്യകം പോലുള്ള ആരണ്യക ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രാപ്തമാണ്. എല്ലാ ശാഖയിലും ആരണ്യകമുണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ പ്രസിദ്ധമായ ആരണ്യക ഭാഗങ്ങൾ ബൃഹദാരണ്യകം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ആരണ്യകം കഴിഞ്ഞാൽ അവസാനം വരുന്ന ഭാഗമാണ് ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് വേദാന്തം എന്ന് പറയും. വേദാന്തത്തിൻ്റെ അർത്ഥം കൊണ്ട് തന്നെ മനസ്സിലാക്കാം, വേദത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നത് എന്നർത്ഥം. അങ്ങനെ പറയാൻ കാരണം അത് അന്വർത്ഥമാണ്. എല്ലാ വേദത്തിൻ്റെയും അവസാന ഭാഗങ്ങളിലാണ് ഉപനിഷത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്ത്, ഇപ്പോൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞ ഉപനിഷത്ത്, ഇത് ശുക്ലയജുർവേദത്തിൻ്റെ ശതപഥ ബ്രാഹ്മണം എന്ന ഒരു വലിയ ഗ്രന്ഥമുണ്ട്. 100 അധ്യായങ്ങളോടുള്ള വലിയ ബ്രാഹ്മണ ഗ്രന്ഥമുണ്ട്. അതിൻ്റെ അവസാനത്തെ 6 അധ്യായങ്ങളാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതുപോലെ ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ നോക്കുമ്പോൾ ശുക്ലയജുർവേദ സംഹിതാഭാഗത്തിൽ 40 അധ്യായങ്ങളുണ്ട്. അതിൽ 40-ാമത്തെ അധ്യായമാണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത്. അങ്ങനെ കേനോപനിഷത്ത് സാമവേദത്തിൻ്റെ തലവകാര ശാഖീയ ബ്രാഹ്മണ ഭാഗത്ത് വരുന്ന അവസാന ഭാഗമാണ്. ഇങ്ങനെ ഛാന്തോഗ്യ ഉപനിഷത്ത് ഛാന്തോഗ്യ ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗമാണ്. ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും അവസാന ഭാഗമായിട്ടാണ് നമുക്ക് ഉപനിഷത്തുക്കൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാവണം അതിന് ഋഷികൾ വേദാന്തം എന്ന പേര് വന്നത്. കാരണം ഈ വേദാന്തം എന്നുള്ള ശബ്ദം ഉപനിഷത്തുക്കളിൽ തന്നെ മന്ത്രങ്ങളിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹ എന്നൊക്കെ വരുന്ന മന്ത്രത്തിൽ വേദാന്ത ശബ്ദം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഇത് വേദത്തിൻ്റെ അവസാന ഭാഗം എന്ന് കാണിക്കാനാണ് വേദാന്തം എന്ന് പറയുന്നത്. ഇങ്ങനെ വേദത്തിൻ്റെ 4 വേദങ്ങളിൽ ഉള്ളിൽ വരുന്ന അർത്ഥത്തോടുകൂടിയ ഈ 4 വിഭാഗങ്ങൾ. അപ്പോൾ ഉപനിഷത്തുക്കളിൽ വരുമ്പോൾ കർമ്മകാണ്ഡം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എവിടെയെങ്കിലും ഉപാസനയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ചില കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മാർഗം തെളിയിക്കാനായിട്ട്, ഒന്ന് സ്പഷ്ടമാക്കാനായിട്ട് ചില ചെറിയ കർമ്മങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിലും കർമ്മകാണ്ഡം അവസാനിക്കുന്നൊരു തലത്തിലാണ് ഉപനിഷത്ത് നിൽക്കുന്നത്. എന്നാൽ ഉപാസനകളും ജ്ഞാനവും, ജ്ഞാനത്തിൽ വേദാന്തമെന്ന് പറഞ്ഞാൽ അദ്വൈത ജ്ഞാനം, അതുപോലെയുള്ള ഉപാസനാ സംബന്ധമായിട്ടുള്ള ജ്ഞാനങ്ങളും, ദേവതാജ്ഞാനം, അതുപോലെ നമുക്ക് നിത്യകർമ്മങ്ങളായിട്ട് ചെയ്യാൻ, നിത്യാചാരങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉപനിഷത്തുകളിൽ രഹസ്യമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ഉപനിഷത്തിന് മറ്റൊരു അർത്ഥം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഭാഷ്യങ്ങളിലും അത് പറയാറുണ്ട്. രഹസ്യവിദ്യ ഉപനിഷത്ത്, ഉപനിഷത്ത് ശബ്ദത്തിന് രഹസ്യവിദ്യ എന്നും അർത്ഥമുണ്ട്. ഗുരു തൻ്റെ ശിഷ്യന് നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്, രഹസ്യമായി ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിൽ ഷതിൽ ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് വന്നിരിക്കുന്നത്. അതിൽ അടുത്തിരിക്കുക, അടുത്തറിയുക, ഗതി എന്നൊക്കെ ഉള്ള അർത്ഥം ഷതിൽ ധാതുവിനുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിനോട് കൂടി ഉപനി എന്ന ഉപസർഗം ചേർത്താണ് ഈ ഉപനിഷത്ത് ശബ്ദം നമുക്ക് നിരൂപിക്കാൻ കഴിയുന്നത്. വിശരണഗത്യവസാധനേഷു എന്ന അർത്ഥത്തിൽ ഈ സദൽരാത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അർത്ഥങ്ങൾ ജ്ഞാനത്തെ നശിപ്പിക്കുക, അജ്ഞാനത്തെ നശിപ്പിക്കുക, ജ്ഞാനത്തെ പ്രാപിക്കുക, ആത്മാവിനെ അറിയുവാൻ സഹായിക്കുക, ആത്മാവിനെ അടുത്തറിയുക എന്നൊക്കെ അർത്ഥങ്ങൾ ഇങ്ങനെ ആ ധാതുവിൻ്റെ അർത്ഥത്തിൽ കൂടി ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ ഇത് രഹസ്യമായി അറിയുക എന്നുള്ളത് കൊണ്ട് തന്നെ ഏകാന്തത്തിൽ ഗുരുകുലങ്ങളിൽ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തത് എന്ന അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറയപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഉപനിഷത്തുക്കൾ ഭാഷ്യങ്ങളോടുകൂടി തന്നെ പ്രാപ്യമാണ്. ഭഗവാന്റെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, വേദവ്യാസൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഉപനിഷത്തുക്കളുടെ അന്തരാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗം നാം മനസ്സിലാക്കിയാൽ ഇനി ഈ വേദത്തിൻ്റെ വർഗീകരണത്തിൽ, ആ വിഭാഗീയതയിൽ ഋഗ്വേദത്തെ
ചൊല്ലി നമ്മൾ അല്പം പറഞ്ഞിരുന്നു. അപ്പോൾ പൈല ഋഷിയാണ് ഋഗ്വേദത്തെ സംരക്ഷിച്ചത്, വേദവ്യാസനിൽ നിന്ന് സംരക്ഷിച്ചത്. അതിൽ ഋഗ്വേദത്തിൽ ശാഖകൾ, ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ശാഖകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ വേദത്തിനും ശാഖകളുണ്ട്. അങ്ങനെയാണ് 1180 ശാഖകളെന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഇന്ന് 8-9 ശാഖകൾ മാത്രമാണ് ശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ശാഖകൾ? ശാഖകളെന്ന് പറഞ്ഞാൽ വേദത്തിനെ ചൊല്ലുന്ന രീതിയാണ്, വേദം ചൊല്ലുന്ന ആ ഒരു രീതി, അതിൻ്റെ ബാഹ്യമായ ആചാരങ്ങൾ. ആന്തരികമായ ഒന്നിനും മാറ്റം വരുന്നില്ല, പക്ഷേ ബാഹ്യമായ ആചാരങ്ങൾക്ക് ദേശകാല അവസ്ഥകൾക്കനുസരിച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശാഖകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വേദത്തെ തന്നെ പല രീതിയിൽ ചൊല്ലുന്ന രീതി, ഇപ്പോൾ ഋഗ്വേദം തന്നെ നമ്മുടെ ദക്ഷിണത്തിൽ ചൊല്ലുന്നത് മറ്റൊരു രീതിയിലാണ്, അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു രീതിയിലാണ്, മധ്യഭാഗത്ത് കുറച്ച് അല്പം വേറൊരു രീതിയിലാണ്. ഇപ്പോൾ സ്വരത്തിന് ഏറെക്കുറെ സാമ്യത ഉണ്ടെങ്കിലും ചില പ്രത്യേക വ്യത്യാസങ്ങൾ പറയാറുണ്ട്. അതാണ് ശാഖ ആയിട്ട് പിരിയുന്നതിന് കാരണം. അപ്പോൾ ഇങ്ങനെ പാരമ്പരികമായി വന്ന ശാഖകളനുസരിച്ചാണ് ഈ വേദം ചൊല്ലി പഠിക്കുന്നവർ കേട്ട് പഠിക്കേണ്ടത്, അവരുടെ പരമ്പരയിൽ വന്ന ശാഖ അനുസരിച്ച്. അങ്ങനെ ഋഗ്വേദത്തിന് 21 ശാഖകളുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ കേവലം 2 ശാഖയോ മറ്റോ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൽ ഋഗ്വേദ സംഹിതയിൽ ശാകലം, ഭാഷ്കലം, അശ്വലായനം എന്ന ശാഖയുടെ പേരുകൾ, ഓരോ ഋഷികളുടെ പേരിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഈ ഋഗ്വേദ ഗ്രന്ഥം വളരെ വ്യവസ്ഥിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് നമ്മൾ വിശേഷിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ വേദത്തിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ പദങ്ങളും അക്ഷരങ്ങൾ സഹിതം നിശ്ചിതമായി വ്യവസ്ഥാപിതമാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വേദത്തിൽ പലതും കൂട്ടിച്ചേർത്തു, പലതും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വേദത്തിൽ എഴുതി ചേർത്തു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വേദത്തെ അതിൻ്റെ ഭേദങ്ങൾ വച്ച് അതിനെ മാറ്റി അവർക്ക് വേണ്ട രീതിയിൽ ഒക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആരോപിക്കാറുണ്ട്. അത് ശരിക്കു പറഞ്ഞാൽ വേദത്തിൻ്റെ പാരമ്പര്യം ഒട്ടും തന്നെ മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ പറയുന്നത്. വേദം എന്ന് പറയുന്ന, നേരത്തെ ഞാൻ 2-ാമത്തെയോ 3-ാമത്തെയോ സംവാദത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, വേദം എന്ന് പറയുന്നത് പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത ഗ്രന്ഥത്തെ അല്ല നമ്മൾ വേദമെന്ന് പറയുന്നത്. പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തത് അതിൻ്റെ ഒരു സങ്കേതം മാത്രമാണ്. അതിലൂടെ വേദം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. വേദം ശ്രുതിയാണ്, പരമ്പരയിൽ ചൊല്ലി പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ അതിൽ മനോധർമ്മമനുസരിച്ച് മാറ്റാം എന്ന ഒരു വ്യവസ്ഥ ശരിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ മാറ്റങ്ങൾ വരുന്നത് സ്വരത്തിനനുസരിച്ചാണ്, ആ സ്വരങ്ങൾ പരമ്പരയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഗീതത്തിൽ ഉദാഹരണത്തിനായി പറഞ്ഞാൽ, സംഗീതത്തിൽ രാഗത്തിൽ വ്യവസ്ഥിതമായ സ്വരങ്ങളാണ്, ആ സ്വരങ്ങളിലാണ് ആ കീർത്തനം പാടുക. പക്ഷേ അവിടെ സംഗീതം ആലപിക്കുന്ന ആളിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ മനോധർമ്മങ്ങൾ അതിൽ ചേർക്കാം. പക്ഷേ ആ മനോധർമ്മങ്ങൾ ചേർക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഒരു നിയമമനുസരിച്ച് രാഗത്തിൽ നിന്ന് മാറിപ്പോകാതെ വേണമെങ്കിൽ മനോധർമ്മങ്ങളിൽ അതിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ വേദത്തിൻ്റെ കാര്യത്തിൽ അത്തരം മനോധർമ്മങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം. അതിന് കാരണം, ഇപ്പോൾ ഋഗ്വേദത്തെ ഉദാഹരണമായി പറഞ്ഞാൽ, ഋഗ്വേദത്തിൽ എത്ര പദങ്ങളുണ്ട്, എത്ര അക്ഷരങ്ങളുണ്ട്, എത്ര സൂക്തങ്ങളുണ്ട്, എത്ര മന്ത്രങ്ങളുണ്ട്, ഇതെല്ലാം വളരെ ചിട്ടയോടുകൂടി എണ്ണിത്തിട്ടപ്പെടുത്തി വേദശാഖകളിലും പ്രാതിശാഖ്യങ്ങളിലും തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശതപഥ ബ്രാഹ്മണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്.
പലതിൻ്റെയും കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഋഗ്വേദത്തിൽ പദത്തിൻ്റെ സംഖ്യ 193,816 ഇത്രയാണ് പദങ്ങളുള്ളത്. അതുപോലെ അക്ഷരങ്ങളാണെങ്കിൽ 397,265, അതായത് 400,000 അക്ഷരങ്ങൾ. ഇത്രയും വ്യവസ്ഥിതമാണത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അക്ഷരങ്ങളും പദങ്ങളും ഈ പദങ്ങൾ തമ്മിൽ ചേരുന്നതിനെയാണ് നമ്മൾ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ പദങ്ങളും ഇതൊക്കെ സ്വരബദ്ധമായിട്ട് വ്യവസ്ഥിതമാണ്. 13 പ്രകാരത്തിലുള്ള സ്വരങ്ങളുണ്ട്. അതിൽ 3 സ്വരങ്ങൾ മുഖ്യമാണ്, ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻസ് ആയിട്ട് സ്വരങ്ങളുണ്ട്, ഓരോ ശാഖയിലനുസരിച്ചുള്ള സ്വരബദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഈ സ്വരത്തിൽ ഇത് ചൊല്ലുന്നത് ആ സ്വരത്തിൽ ആ പദങ്ങൾ വരുമ്പോഴേ അങ്ങനെ ചൊല്ലാൻ കഴിയുള്ളൂ. ഏത് പദത്തിന് ഏത് സ്വരം, അതിന് മുൻ സ്വരം, പിൻസ്വരം, മാത്രാസ്വരം എന്നൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ജടിലമായ നിയമങ്ങളാണത്. അത് സാധാരണ ഒരു ആളിനോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ കുറേ പണ്ഡിതന്മാർ ചേർന്നോ ഒരിക്കലും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതിന് വ്യാകരണമുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ മാറ്റി ചൊല്ലിയാൽ തന്നെ വ്യാകരണം അതിന് സമ്മതിക്കില്ല. കാരണം വ്യാകരണത്തിൽ നേരത്തെ സ്വരവ്യവസ്ഥ ഇന്ന അക്ഷരങ്ങൾക്ക് ഇന്ന രീതിയിലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതതിൻ്റെ ശാഖ ഓരോ ശാഖയിലും വരുന്ന ശിക്ഷാഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ പാണിനീയ ശിക്ഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ശിക്ഷാഗ്രന്ഥങ്ങൾ വേദാംഗത്തിൽ വരുന്നതാണ്. വേദാംഗത്തെ സംസാരിക്കുമ്പോൾ ഞാൻ നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ വേദാംഗങ്ങളിൽ ആണിത് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്വയം സ്വരം വച്ച് അല്ലെങ്കിൽ ഒരു പുതിയ പദം അതിൽ ചേർത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഈ വ്യവസ്ഥയിൽ സാധ്യമല്ല. അങ്ങനെ ചൊല്ലിയാൽ അതിനെ വേദമായിട്ട് വേദം കേൾക്കുന്നവരും വേദം പഠിക്കുന്നവരും അംഗീകരിക്കില്ല. സാമാന്യ ബുദ്ധിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതാരാണോ പഠിക്കുന്നത്, അവർ നിയമമനുസരിച്ച് പഠിക്കുന്നവർക്ക് ആ നിയമം അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ യഥാർത്ഥമായിട്ട് വേദം ചൊല്ലി പഠിച്ചു വന്ന ആ വേദപാഠികളായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാം ഇതെങ്ങനെയാണ് വേദം കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഊഹാപോഹങ്ങൾ വെച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ വേദം. വേദത്തിൽ അങ്ങനെ സാധ്യമല്ല. അത് അങ്ങനെ അത്രയും വ്യവസ്ഥിതമായതുകൊണ്ടാണ് സാധ്യമല്ലാത്തത്. ഇപ്പം ഇന്ന് തന്നെ സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ സംഗീതത്തിൻ്റെ നിശ്ചിതമായിട്ടുള്ള കീർത്തനങ്ങൾ എങ്ങനെയാണോ 200 വർഷം മുമ്പ് പാടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ പാടണമെന്നാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പാടിക്കൊള്ളണം. അല്ലാതെ പാടുന്ന രീതിയെ അവർ അംഗീകരിക്കുന്നില്ല. അത് അതിൻ്റെ മാർഗമായി കണക്കാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അത് സംബന്ധിച്ച് നമുക്ക് വേദത്തിൻ്റെ രീതിയിലും മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇനിയും വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഋഗ്വേദത്തിൽ ഒരു ഋഗ്വേദത്തിൻ്റെ ഒരു ആകാരം ഒരു മനസ്സിലാക്കാൻ നമുക്ക് പറയാം. ഈ ഋഗ്വേദത്തെ ഇപ്പറയുന്ന ഇത്രയും സൂക്തങ്ങളും അക്ഷരങ്ങളും ഒക്കെ ചേർത്ത ആ ഒരു ഋഗ്വേദത്തിൻ്റെ ഇതിൽ പറയുന്ന ഋക്കുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 10,627 ഋക്കുകളാണ് ഋഗ്വേദത്തിലുള്ളത്. ഈ 10,627 ഋക്കുകളെ 8 അഷ്ടകങ്ങളായി തിരിച്ചിട്ടുണ്ട് വിഭാഗത്തിൽ. അതുപോലെ അതിൻ്റെ ഉള്ളിൽ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വർഗങ്ങൾ, മണ്ഡലങ്ങൾ, അനുവാകങ്ങൾ, സൂക്തങ്ങൾ, പിന്നെ മന്ത്രങ്ങൾ, ഇങ്ങനെ വരുന്ന വിഭാഗങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ 10 മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ ഇത്രയും ഋക്കുകൾ അതിൽ വരുന്നുണ്ട്. ആ വിഭാഗമനുസരിച്ച് വ്യവസ്ഥിതമാക്കിയിരിക്കുക. ഇതിൽ ഋഗ്വേദത്തിൻ്റെ ഒരു വിഷയം എന്താണ്, അതിൻ്റെ ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ദേവതാസ്തുതികളാണ് ഋക്കുകൾ പ്രധാനമായും. അതിൽ പിന്നെ ശകുനശാസ്ത്രത്തെക്കുറിച്ചുണ്ട്, വിവാഹ സംബന്ധമായിട്ടുള്ള അതായത് ഷോഡ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വരുന്നുണ്ട്, പിതൃകാര്യങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്, രഹസ്യവിദ്യകളായിട്ടുള്ള ഉപനിഷത്ത് പോലെയുള്ള വിദ്യകളായിട്ടുള്ള നാസദീയ സൂക്തം പോലെയുള്ള വളരെ വളരെ അർത്ഥഗംഭീരമായ നമുക്ക് പറയാം എല്ലാത്തിൻ്റെയും ഒരു സാരമായ ഏറ്റവും ഗംഭീരമായ ഒരു സൂക്തമാണ് നാസദീയ സൂക്തം. ഇന്ന് സയൻസിന് പോലും നാസദീയ സൂക്തത്തിൻ്റെ അർത്ഥത്തെ നോക്കുമ്പോൾ ആശ്ചര്യം വന്നിരിക്കുകയാണ്.
കാരണം അത്രയും വ്യാപകമായ രീതിയിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും നാസദാസീദ് നസദാസീദ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സൂക്തത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ പുരുഷസൂക്തവും ഹിരണ്യഗർഭ സൂക്തവും വാക്സൂക്തങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു വിഭാഗം, ഇതാണ് ഋഗ്വേദത്തിൻ്റെ സൂക്തങ്ങളുടെ ഒരു സാമാന്യ സ്വരൂപം. അതിൽ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഐതരേയ ബ്രാഹ്മണവും കൗശീതകി ബ്രാഹ്മണ ഗ്രന്ഥവുമാണ് ഋഗ്വേദത്തിൻ്റെ കിട്ടിയിട്ടുള്ളത്. ആരണ്യകങ്ങളിലും ഐതരേയ ആരണ്യകവും കൗശീതകി ആരണ്യകം ശാങ്ഘായനാരണ്യകം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഉപനിഷത്തുക്കളിൽ ഐതരേയ ഉപനിഷത്തും കൗശീതകി ഉപനിഷത്തും നാദബിന്ദു ഉപനിഷത്തും ഇതൊക്കെ പ്രസിദ്ധമായ ഉപനിഷത്ത്, മുദ്ഗല ഉപനിഷത്ത്, ഇതൊക്കെ ഋഗ്വേദ ഉപനിഷത്തുക്കളാണ്. ഈ സൂക്തങ്ങൾക്കൊക്കെ ഋഷിമാർ പറയപ്പെട്ടിട്ടുണ്ട്. ഓരോ സൂക്തത്തിനും ഋഷിയും ഛന്ദസ്സും ദേവതയും, ഇത് ഓരോ സൂക്തത്തിൻ്റെയും അംഗങ്ങളാണ്. അഥവാ ഓരോ സൂക്തവും ഓരോ മന്ത്രവും നമ്മൾ ചൊല്ലുന്നതിന് മുമ്പായി സ്മരിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടതാണ് ഋഷി ന്യാസം, ഛന്ദന്യാസം, ദേവതാന്യാസം എന്നുള്ളത്. നമുക്കിത് സാധാരണ കേട്ട് പരിചയമുള്ളതാണ്, ഋഷി ഛന്ദസ് ദേവത. ഋഷി ഛന്ദസ് ദേവതയിൽ ഋഗ്വേദത്തിൽ 200 ഋഷിമാരുടെ പേരുകൾ വരുന്നുണ്ട്. പല ഋഷികളുടെയും പേരുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ഓരോ സൂക്തത്തിനും ഓരോ മന്ത്രത്തിനും ഋഷികളുണ്ട്. ഋഷികൾ മന്ത്രദ്രഷ്ടാക്കളാണ്. ആദ്യം തന്നെ നമ്മളിത് പറഞ്ഞിരുന്നു, ഋഷികൾ മന്ത്രങ്ങളെ രചിച്ചവരല്ല, മന്ത്രങ്ങളെ ദർശിച്ചവരാണ്. ദർശിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ധ്യാനത്തിലൂടെ അവരുടെ മനസ്സിനെ ആ തലത്തിൽ കൊണ്ടെത്തിച്ച് ആ വിശ്വത്തിൽ അല്ലെങ്കിൽ വ്യാപകമായി പരമാത്മാവിൻ്റെ രൂപത്തിൽ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ആ വേദത്തെ, വേദ അർത്ഥത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ആവാഹിച്ച് അത് പിന്നീട് ലോകോപകാരാർത്ഥം ആ വ്യവസ്ഥയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഋഷികൾ ചെയ്യുന്നത്. അങ്ങനെ മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷികളെ സ്മരിച്ചുകൊണ്ടാണ് ഓരോ മന്ത്രവും പ്രവർത്തിക്കുന്നത്. അതിന് കാരണം ആ മന്ത്രദ്രഷ്ടാവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്ക് ആ മന്ത്രവുമായിട്ട് ഒരു ട്യൂണിംഗ് വരുന്നു, ഒരു ലയം വരുന്നു. ആ ലയത്തിലൂടെയാണ് മന്ത്രശക്തി പ്രവർത്തിക്കുക. ഇതൊക്കെ അതിൻ്റെ രഹസ്യശാസ്ത്രങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ 200 ഋഷികളാണ്. ഇതിൽ ഒരു വിശേഷ കാര്യം പറയാനുള്ളത്, ഈ 200 ഋഷികളിൽ ഏകദേശം 15 ഋഷികമാരാണ്, എന്ന് വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള ഋഷികളാണ്. അത് നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ്. അപ്പോൾ അതിൽ സ്ത്രീകളുടെ പേരുകൾ 15 അത്രയും ഋഷികൾ അതിൽ തന്നെ ആവർത്തിച്ചിട്ടുമുണ്ട്, ആ ഋഷികളുടെ പേരുകൾ, ഋഷികമാരുടെ പേരുകൾ. അങ്ങനെ 200 ഋഷികൾ ഇതിലുണ്ട്. പിന്നെ ഉപവേദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ആയുർവേദം. പിന്നെ യാഗകർമ്മങ്ങളിൽ ഈ ഋഗ്വേദം പ്രയോഗിക്കുന്ന, ഋഗ്വേദ കർത്താവായിട്ടുള്ള യാഗത്തിലെ ഋത്വിക്കിനെ, പൂജാരിയെ, സാധാരണ വലിയ യാഗങ്ങളിലൊക്കെ 16 ഉണ്ടാവുക. ഷോഡശ ഋത്വിക്, 16 ഈ 16 പ്രധാനിയാണ് ഹോതാവ് എന്ന ഋത്വിക്. ഇപ്പോൾ ഹോതാവ് ഋഗ്വേദി ആയിരിക്കും, ഋഗ്വേദ സംബന്ധമായ സൂക്തങ്ങളെ ചൊല്ലുന്ന ആളായിരിക്കും. ഓരോ കർമ്മത്തിനനുസരിച്ച് ഓരോ സൂക്തങ്ങളൊക്കെ വേണ്ടി ചൊല്ലുന്ന ആളായിരിക്കും. അതിനെ ഹോതാവെന്ന് പറയാം. അപ്പോൾ യാഗമൊക്കെ കാണാൻ പോയാൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഈ ഓരോ വേദത്തിനും അല്ലെങ്കിൽ ഓരോ വേദശാഖയ്ക്കും ആ വേദശാഖയുടെ നേരത്തെ പറഞ്ഞ സ്വരവ്യവസ്ഥയെയും വർണ്ണ അക്ഷരാദി വ്യവസ്ഥകളെയൊക്കെ വിശേഷിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ഭാഗമുണ്ട്. അതിനെ പ്രാതിശാഖ്യം എന്നാണ് പറയുക. ഇപ്പം ഋഗ്വേദ പ്രാതിശാഖ്യം ഇന്ന് ലഭ്യമാണ്. അതുപോലെ തൈത്തരീയ പ്രാതിശാഖ്യമൊക്കെ ലഭ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ ഒരു വളരെ സൂക്ഷ്മമായ ഗവേഷണമാണ് അതിലുള്ളത്. അക്ഷരങ്ങളുടെ സ്ഫുടത, അതിനെ എങ്ങനെ അതിനെ പ്രയോഗിക്കണം, സ്വരങ്ങൾ മാറിപ്പോകാതിരിക്കാൻ പാലിക്കേണ്ട നിയമങ്ങൾ, ഇങ്ങനെ വളരെ വളരെ ഗഹനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പ്രാതിശാഖ്യം.
അതിൻ്റെ ഗഹനത കൊണ്ടും ഗംഭീരത കൊണ്ടും തന്നെ ഇത് അധികം പ്രസിദ്ധമല്ല. ഇത് അറിയുന്നവരും പഠിപ്പിക്കുന്നവരും തന്നെ വളരെ ചുരുക്കം എന്ന് തന്നെ പറയാം. അങ്ങനെ ഋഗ്വേദ പ്രാതിശാഖ്യമുണ്ട്. ഈ പ്രാതിശാഖ്യത്തിലൂടെയാണ് വേദം വ്യവസ്ഥിതമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക. അപ്പോൾ എവിടെയെങ്കിലും സംശയം വന്നാൽ പ്രാതിശാഖ്യം നോക്കിയാണ് ആ സംശയം ദൂരീകരിക്കുക. ഈ ഋഗ്വേദത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്ക് ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മൂലമന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ രണ്ട് വിധമുണ്ട്. ഒന്ന്, അർത്ഥമറിഞ്ഞും മന്ത്രം ചൊല്ലാം, അർത്ഥമറിയാതെയും മന്ത്രം ചൊല്ലാം. അർത്ഥമറിയാതെ ചൊല്ലിയാലും ഫലമുണ്ടാകും, ഫലമുണ്ടാകില്ല എന്നില്ല. കാരണം ആ വേദമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഫലമുണ്ടാകും. എന്നാൽ അർത്ഥമറിഞ്ഞാണ് ചൊല്ലുന്നതെങ്കിൽ, പ്രയോഗിക്കുന്നതെങ്കിൽ അതിന് പതിന്മടങ്ങ് ഫലം ഏറും. അതിന് കാരണം നമ്മുടെ മനസ്സിൽ അതിനൊരു ഭാവമുണ്ടാകും. ആ ഭാവം നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്താൻ സഹായിക്കുമെന്നതാണ് എന്ന് കരുതണം. അങ്ങനെ വേദമന്ത്രങ്ങളുടെ അർത്ഥം ഭാഷ്യങ്ങളായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സായണാചാര്യൻ്റെ ഭാഷ്യമാണ് ഇന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ മൂന്ന് വേദങ്ങൾക്കും ശുക്ലയജുർവേദത്തിന് ഉദ്വടൻ്റെയും ഭാഷ്യം പറയപ്പെട്ടിട്ടുണ്ട്. മഹീധരനും ഉദ്വടനുമാണ് ശുക്ലയജുർവേദത്തിന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വേദത്തിൻ്റെ, ഋഗ്വേദത്തെക്കുറിച്ച് ഒരു പരിചയം. ഇതുപോലെ നമ്മൾ യജുർവേദം എടുക്കുകയാണെങ്കിൽ യജുർവേദത്തിൽ ശാഖകൾ 109 പറയപ്പെടുന്നത്. അതിൽ വിഷയം നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീരുദ്രം, ചമകം, അതുപോലെ പുരുഷ സൂക്തം, ഇങ്ങനെയൊക്കെ അതിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അത്തരം മന്ത്രങ്ങൾ അതിലുണ്ട്. ഈ ശുക്ല യജുർവേദത്തിന്, യജുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത, യജുർവേദത്തിന് രണ്ട് വിഭാഗമുണ്ട്. ഇന്നും വളരെ പ്രസിദ്ധമായ രണ്ട് വിഭാഗങ്ങളാണത്, കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഭഗവാൻ വേദവ്യാസൻ്റെ ശിഷ്യരിൽ വൈശംഭായന ഋഷി എന്ന ഋഷിയാണ് യജുർവേദത്തെ സംരക്ഷിച്ചത്. അത് കഴിഞ്ഞ് വൈശംഭായന ഋഷിയിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇത് രണ്ടായിട്ട് പിരിയുന്നത്. അതിൽ ശുക്ലയജുർവേദമാണ് വൈശംഭായന പരമ്പരയിൽ വന്നത്, കൃഷ്ണയജുർവേദമാണ് വൈശംഭായന പരമ്പരയിൽ വന്നത്. ശുക്ലയജുർവേദം വൈശംഭായന ഋഷിയുടെ ഒരു കാലത്തെ ശിഷ്യനായിരുന്ന യാജ്ഞവൽക്യ ഋഷിയുടെ പരമ്പരയിലാണ് വരുന്നത്. കൃഷ്ണയജുർവേദം എന്നതിന് കൃഷ്ണം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് സാധാരണ അർത്ഥം. മേഘവർണം കൃഷ്ണൻ എന്ന് നമുക്കറിയാം. അതിന് കൃഷ്ണയജുർവേദം എന്ന് പറയാൻ കാരണം ഈ വേദത്തിൽ അത് കറുത്ത വേദം അല്ലെങ്കിൽ കറുത്തവരുടെ വേദം എന്നിങ്ങനെ അർത്ഥത്തിലൊന്നും അല്ല അത്. കൃഷ്ണമെന്ന് പറയുന്നത് ഈ വേദത്തിൽ മൂലയജുർവേദ മന്ത്രങ്ങളും നേരത്തെ പറഞ്ഞ ആരണ്യഭാഗങ്ങളും ഗദ്യപദ്യ രൂപത്തിൽ മിശ്രിതമായിരിക്കുന്നു. അതാണ് ഈ കൃഷ്ണയജുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ കൃഷ്ണയജുർവേദമെന്ന് പറയുന്നത്. ഒരു നേരത്തെ വിഭാഗം ചെയ്തുവെങ്കിലും പിന്നീട് വന്ന ഒരു മിശ്രണം അതിൻ്റെ അകത്ത് ഉണ്ട്. ആ യജുർവേദത്തിലെ ഗദ്യപദ്യങ്ങൾ മിശ്രിതമാണ്. അതോടൊപ്പം തന്നെ ചില ആരണ്യഭാഗവാക്യങ്ങൾ ഇങ്ങനെയൊക്കെ അതിൽ മിശ്രിതമായിട്ട് വരുന്നുണ്ട്. ശുക്ലയജുർവേദം, ശുക്ലം എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്നർത്ഥം. ശുദ്ധമായത്, അപ്പോൾ അതിൽ സംഹിതാഭാഗം സംഹിതാഭാഗത്തിൻ്റെ രൂപത്തിലും ബ്രാഹ്മണഭാഗം ബ്രാഹ്മണഭാഗത്തിൻ്റെ രൂപത്തിലും തന്നെ സ്പഷ്ടമായി ലഭിക്കുന്നു എന്നതാണ് ശുക്ലയജുർവേദവും കൃഷ്ണയജുർവേദവും സ്വരൂപാൽ പറയുന്ന വ്യത്യാസം നമുക്ക് കാണാവുന്നത്. ഇതിൽ കൃഷ്ണയജുർവേദത്തിൽ നിന്ന് ശുക്ലയജുർവേദം വ്യത്യസ്തമായിരിക്കുന്നത് അതിൻ്റെ സ്വരത്തിലാണ്. സ്വരവും പ്രയോഗങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യാസത്തിൽ രണ്ട് വിഭാഗങ്ങളായി. യാജ്ഞവൽക്യ ഋഷിയുടെ അമ്മാവനായിരുന്നു വൈശംഭായന ഋഷി എന്നാണ് കഥ പറയുന്നത്. അമ്മാവൻ്റെ അടുക്കൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തിന് ശേഷം യാജ്ഞവൽക്യ ഋഷി ഗുരുകുലം വിട്ടുപോവുകയും പിന്നീട് സ്വയം തപസ്സനുഷ്ഠിച്ച് ആദിത്യഭഗവാനിൽ നിന്ന് വേദത്തെ ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ആദിത്യ പരമ്പരയിലാണ് ശുക്ലയജുർവേദം വരുന്നത്.
അപ്പോൾ ആദിത്യനിൽ നിന്ന് യാജ്ഞവൽക്യൻ, യാജ്ഞവൽക്യനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലേക്ക് ഇത് പകർന്നു എന്നാണ്. അപ്പോൾ ഇതിലും സംഹിതകൾ രണ്ട്, കൃഷ്ണയജുർവേദത്തിലെ സംഹിതകൾ തൈത്തരീയ സംഹിത എന്നൊക്കെ സംഹിതകൾ, പിന്നെ അതിൽ വിഷയം യാഗങ്ങൾ, ഇതൊക്കെ തന്നെ സാമാന്യമായിട്ട് അരണ്യഭാഗങ്ങൾ, തൈത്തരീയ ആരണ്യകം, ബ്രാഹ്മണം, തൈത്തരീയ ബ്രാഹ്മണം, ഉപനിഷത്തുക്കൾ, അനേകം ഉപനിഷത്തുക്കൾ കൃഷ്ണയജുർവേദത്തിലുണ്ട്. നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള കഠോപനിഷത്ത്, തൈത്തരീയ ഉപനിഷത്ത്, കൈവല്യ ഉപനിഷത്ത്, ശ്വേതാശ്വേതര ഉപനിഷത്ത്, ഇങ്ങനെ ഉപനിഷത്തുക്കൾ, നാരായണ ഉപനിഷത്ത്, അമൃതബന്ധു ഉപനിഷത്തൊക്കെ കൃഷ്ണയജുർവേദത്തിൽ പെടുന്നതാണ്. ശുക്ലയജുർവേദത്തിൽ സംഹിതാഭാഗത്തിന് 40 അധ്യായങ്ങളുള്ള സംഹിതയാണ് ഉള്ളത്. അതിൽ വിഷയം, ഇത് സാമാന്യമായിട്ട് വിഷയം എല്ലാത്തിലും ഒന്നു തന്നെയാണെന്ന് പറയാം. ദർശപൂർണ മാസയാഗങ്ങളും പിതൃയജ്ഞങ്ങളും അഗ്നിഹോത്രങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്ത് ഭാഗം, ബ്രാഹ്മണ ഭാഗത്തിൽ ശതപഥ ബ്രാഹ്മണമാണ് ശുക്ലയജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഭാഗം. അരണ്യക ഭാഗത്തിൽ ബൃഹദാരണ്യകം നാം പറഞ്ഞു. അതിൽ തന്നെ ഉപനിഷത്തുക്കൾ വരുമ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്, ജാബാല ഉപനിഷത്ത്, ഹംസോപനിഷത്ത്, ഇങ്ങനെയുള്ള ഉപനിഷത്തുക്കൾ നമുക്ക് ശുക്ലയജുർവേദത്തിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നുണ്ട്. ഇന്നിപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്തുക്കളിൽ 280 ഉപനിഷത്തുക്കൾ അത് ഇന്ന് പ്രസിദ്ധമായിട്ടുണ്ട്. അതിൽ കുറേ ശാക്തേയ ഉപനിഷത്തുക്കളും വൈഷ്ണവ ഉപനിഷത്തുക്കളും ഒഴികെയാക്കിയാൽ 112 ഉപനിഷത്തുക്കൾ ഈ വേദസംബന്ധമായിട്ട് പറയപ്പെടുന്നവയുണ്ട്. അതിൽ 108 പ്രധാനങ്ങളാണെന്നും പിന്നെ അതിൽ ദശോപനിഷത്തുക്കൾ പ്രധാനമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് യജുർവേദത്തെ മനസ്സിലാക്കിയത് നമ്മൾ. ഇതുപോലെ സാമവേദത്തിൽ വരുമ്പോൾ സാമവേദത്തിൻ്റെ ഋഷി ജൈമിനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ജൈമിനി മഹർഷിയാണ് സാമവേദത്തിൻ്റെ ഋഷി. ഈ സാമവേദത്തിൽ 1000 ശാഖകൾ പറയപ്പെടുന്നുണ്ട്. സഹസ്രവർത്മാ സാമഹ എന്നാണ് ചൊല്ലുന്നത്. 1000 ശാഖകളുണ്ടായിരുന്നു എന്നാണ്. ആ 1000 ശാഖകളിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ രാണായനീയം, കൗധൂമിയം, ജൈമിനീയം, തലവകാരം എന്നൊക്കെ പറയുന്ന ശാഖകളുണ്ട്. പിന്നെ വിഷയം അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ വിഷയത്തിൽ എല്ലാത്തിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളും യജുർവേദത്തിൽ വരുന്ന മന്ത്രങ്ങളും ഒക്കെ ആലാപന രീതിയിൽ ചൊല്ലുന്നതാണ് സാമത്തിൻ്റെ പ്രത്യേകത. അതിൽ ഊഹഗാനം, ഊഹ്യഗാനം എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ബൃഹത് സാമ, രഥന്തര സാമ എന്നൊക്കെ പേരിലുള്ള സാമഗാനങ്ങളുണ്ട്. ഇതൊക്കെ ഓരോന്നും ചൊല്ലുന്നതിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. സാമവേദത്തിൻ്റെ ബ്രാഹ്മണ ഭാഗങ്ങളായിട്ട് താണ്ഡ്യബ്രാഹ്മണം, ജൈമിനീയ ബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം, ഷഡ്വിംശ ബ്രാഹ്മണം, സാമവിധാന ബ്രാഹ്മണം എന്നൊക്കെ പേരിൽ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ആരണ്യകത്തിൽ ഛാന്ദോഗ്യാരണ്യകവും ജൈമിനീയ ആരണ്യകവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉപനിഷത്തുക്കളിൽ, നമുക്ക് പ്രസിദ്ധമായ ഉപനിഷത്തുക്കളിൽ കേനം, ഛാന്ദോഗ്യം, ആരുണി, മൈത്രായണി, മൈത്രേയി, വജ്രസൂചിക എന്നൊക്കെ ഉപനിഷത്തുക്കൾ സാമവേദത്തിൻ്റെ ഭാഗമായി വരുന്നവയാണ്. അത് കഴിഞ്ഞാൽ അഥർവവേദത്തെക്കുറിച്ച് പറയും. ഈ അഥർവവേദം സാമാന്യനെ സ്വരൂപത്തിൽ പറയുമ്പോൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും വന്ന കർമ്മങ്ങളുടെ പ്രായശ്ചിത്ത വിധികളാണ്. ഇപ്പോൾ നമുക്കിന്ന് തന്ത്രമന്ത്രം എന്ന ഭാഗങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നതും അതിലുള്ള ചില പ്രയോഗവിധികളുടെയൊക്കെ മൂലം തേടിപ്പോയാൽ നമുക്ക് അഥർവവേദത്തിലെത്താം. അഥർവവേദത്തിൽ നിന്ന് വന്നതാണ് അതിൻ്റെ. ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചേർന്നതാണ് അഥർവവേദം. ഋഗ്വേദം കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് അഥർവവേദം. അഥർവവേദത്തിന് 50 ശാഖകളാണ് ഉള്ളത്. അതിൽ സംഹിതകളുടെ പേരിൽ നമ്മൾ പറയുമ്പോൾ പൈപ്പലാദം, തൗദം, മൗദം, ശൗകാനീയം, ജാജാലം, ജലദം എന്നൊക്കെ രീതിയിൽ സംഹിതകളുണ്ട്. അതിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ അഥർവവേദത്തിൽ അനേകം ഉപനിഷത്തുക്കൾ വന്നിട്ടുണ്ട്. ആരണ്യക ഭാഗം, അഥർവവേദത്തിൻ്റെ പ്രത്യേകമായ ആരണ്യക ഭാഗം കിട്ടിയിട്ടില്ല. ബ്രാഹ്മണ ഭാഗത്തിൽ ഗോപഥ ബ്രാഹ്മണം ഇന്ന് ലഭ്യമാണ്. ഗോപഥ ബ്രാഹ്മണം അഥർവവേദത്തിൻ്റെ ലഭ്യമാണ്. ഉപനിഷത്തുക്കളാണെങ്കിൽ അനേകമുണ്ട്. പ്രശ്ന ഉപനിഷത്ത്, മുണ്ടക ഉപനിഷത്ത്, മാണ്ഡിക്യ ഉപനിഷത്ത്, അഥർവശിര ഉപനിഷത്ത്, അഥർവശിഖ ഉപനിഷത്ത്, ഇതൊക്കെ അനേകം ഉപനിഷത്തുക്കൾ, നമ്മുടെ ദശോപനിഷത്തുക്കൾ പ്രധാനമായ ഉപനിഷത്തുക്കളൊക്കെ അതിൽ വരുന്നുണ്ട്.
അത് കഴിഞ്ഞാൽ ഇതിലും പ്രാതിശാഖ്യം ലഭ്യമാണ്. ശൗനകീയ ചതുരധ്യായി പ്രാതിശാഖ്യമുണ്ട്. ഇതിനൊക്കെ ഈ വേദങ്ങൾക്ക് ഒക്കെ സായണാചാര്യൻ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. സായണാചാര്യൻ്റെ ഭാഷ്യം ഋഗ്വേദത്തിനും യജുർവേദത്തിൽ കൃഷ്ണയജുർവേദത്തിനും സാമവേദത്തിനും അഥർവവേദത്തിനും ലഭ്യമാണ്. ഈ ഭാഷ്യമനുസരിച്ചിട്ടാണ് വേദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് വേദത്തിൻ്റെ ഒരു സാമാന്യ ആന്തരികമായ വിഭാഗങ്ങൾ പരിചയപ്പെടുത്തുക. ഈ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞത് ഒന്ന് കേട്ട് മനസ്സിലാക്കാനാണ്. ഇങ്ങനെയൊക്കെയാണ് വേദം പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ വിഭാഗങ്ങൾ അതിലുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു വെറും പുസ്തകമല്ല വേദം എന്ന് ഒന്ന് തിരിയാനാണ് ഇത്രയും ഒക്കെ ഈ ടെക്നിക്കാലിറ്റീസൊക്കെ പറഞ്ഞത്. ഇതിൽ വരുന്ന വിഷയങ്ങളിൽ അത്ഭുതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാകൃതികമായ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, പ്രകൃതിയുമായിട്ട് മനുഷ്യനുമുള്ള ബന്ധം, പ്രകൃതിയോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ആൾക്കാർക്കൊന്നും അറിയാഞ്ഞു പോയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ വേദകാലം മുതൽക്ക് നമ്മുടെ സംസ്കാരത്തിന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയോട് വളരെ അടുത്ത് പെരുമാറിയിരുന്ന ഒരു ജീവിത രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായിരുന്നു. നദികളെയും മറ്റുമൊക്കെ നമ്മളെങ്ങനെ കണ്ടിരുന്നു, എല്ലാവർക്കും സുഖമുണ്ടാകുന്ന രീതിയിൽ എങ്ങനെ വേദം പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഈ പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആ അന്തരീക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കണം, നദികളെയും ചെടികളെയും മരങ്ങളെയും ഒക്കെ എങ്ങനെ സംരക്ഷിക്കണം, അവയോട് നമ്മുടെ ഭാവം എന്തായിരിക്കണം, മറ്റ് ജീവികളോട് എങ്ങനെ പെരുമാറണം, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഫലമെന്ത്, പുണ്യമെന്ത്, പാപമെന്ത്, കർമ്മങ്ങളുടെ വിധാനം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇനിയും ഇതിൽ സംബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യം മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് പ്രയോജനം ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് നമ്മളിപ്പോൾ പലതും ചെയ്യുന്നുണ്ട്, പലതും നാം അറിയാതെ തന്നെ നാം ആചരിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി അടുത്ത സംവാദത്തിൽ അത് സംബന്ധിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അത് കഴിഞ്ഞ് ക്രമാൽ വേദാംഗങ്ങളെ പരിചയപ്പെടുത്തും, പിന്നെ സ്മൃതികളെ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തുടർന്ന് പരിചയപ്പെടാം. ഈ സംവാദത്തിൽ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.